ഓക്കെ, ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുന്ന സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുകിൽ ഇതെല്ലാം കണ്ട് തൃപ്തി അടഞ്ഞ്, കാരണം ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാക്സിമം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങൾക്ക് പുറകെ പോയതായിരിക്കും. ഏതായാലും ക്ലാസ്സുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് വലിയ വിഷമമുണ്ട്. ഇവിടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ 52 ക്ലാസ്സുകൾ ലെസൺ എടുത്തിട്ടുണ്ട്, 52 ലെസൺ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ 52 ലെസൺ കണ്ട കുട്ടികൾക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അത് കണ്ട കുട്ടികൾക്കും ഇത് ഗുണകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും വരാൻ പോകുന്ന LDC പരീക്ഷ, പോലീസിൻ്റെ പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷ, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് വേണ്ട, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷകൾ വരികയാണ്. 10 മാർക്കാണ് ഇപ്പോൾ ഇംഗ്ലീഷിന് നീക്കി വെച്ചിട്ടുള്ളത്. ആ പരീക്ഷകൾക്ക് വേണ്ടി 2024 LDC എന്നൊരു പങ്ക്തി ഇന്ന് ആരംഭിക്കുകയാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2024 കഴിഞ്ഞ ദിവസം വരെ നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പങ്ക്തിയാണ് ഇവിടെ നിന്ന് വരുന്നത്. ഈ ക്ലാസ് അതിഗംഭീരമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പക്ഷേ ഇത് ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസം രക്ഷിക്കട്ടെ അല്ലേ. നമുക്ക് വിഷയത്തിലേക്ക് കടന്നാൽ എന്താ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ആദ്യത്തെ ക്ലാസ് എന്നുള്ള അടിസ്ഥാനത്തിൽ കടുകെട്ടി ഇംഗ്ലീഷ് പറയുവാനോ അല്ലെങ്കിൽ എൻ്റെ വിജ്ഞാനം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ ശ്രമിക്കുന്നില്ല. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇവിടെ തരികയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ഹിം 7 years എഗോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഹിം 7 years എഗോ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചപ്പോൾ, ഈ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ തന്നെ ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു ഉത്തരം അറിയാമെന്നുള്ളൊരു കൈവെക്കാൻ പറഞ്ഞു. കുറേയധികം കുട്ടികൾ കൈപ്പൊക്കി, സാർ ഉത്തരം എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ട്. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, നമ്മുടെ പഴയ 52 ലെസൺസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എത്ര പേർക്ക് കൈവെക്കാൻ പറ്റും? സാർ എനിക്ക് ഉത്തരം മനസ്സിലായി സാർ. ഇവിടെ ഐ ഡാഷ് ഹിം 7 years എഗോ. ഇവിടെ ഈ 7 years എഗോ വന്നപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഉത്തരം ഏതോ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിളാണെന്ന് മനസ്സിലായി. ഏതോ വെർബിൻ്റെ, ഏതോ ആയിക്കോട്ടെ, പ്ലേ ആണെങ്കിൽ പ്ലേഡ്, ഗോ ആണെങ്കിൽ വെൻ്റ്, വർക്കാണെങ്കിൽ വർക്ക്ഡ്, അതായിരിക്കും ഉത്തരമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 7 years എഗോ എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ഒരു കാലത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് വരാൻ സാധ്യത. ഇവിടെ തന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് മീറ്റ് ആണെന്നിരിക്കട്ടെ, MEET മീറ്റ്, കണ്ടുമുട്ടുക. ഞാൻ ഈ 7 years എഗോ ഒരു അടിയിൽ വരയിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കി, മീറ്റ് മെറ്റ് മെറ്റ്, മീറ്റ് കണ്ടുമുട്ടുന്നു, മെറ്റ് കണ്ടുമുട്ടി, മീറ്റ് കണ്ടുമുട്ടുന്നു, മെറ്റ് കണ്ടുമുട്ടി. അതാദ്യം പഠിക്കണം, മെറ്റ് കണ്ടുമുട്ടി. ഇത് പ്രസൻ്റ് ടെൻസ്, ഇത് പാസ്റ്റ് ടെൻസ്, ഇത് മൂന്നാമത്തെ വരിയിലുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഐ ഡാഷ് ഹിം 7 years എഗോ, 7 years എഗോ എന്നുള്ള പാസ്റ്റിനെ ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് വെർബിൻ്റെ രണ്ടാമത്തെ രൂപം എന്ന് ഞാൻ പറയുന്ന മെറ്റാണ് ഉത്തരം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം MET മെറ്റാണ് ഉത്തരം. ഒരു മാർക്ക് കിട്ടി. അപ്പോൾ ഐ മെറ്റ് ഹിം 7 years എഗോ, ഞാൻ അവനെ 7 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടി. ഐ ഞാൻ മെറ്റ് കണ്ടുമുട്ടി, ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടി 7 years എഗോ. ഇനി ഐ മെറ്റിൻ്റെ നെഗറ്റീവാണ് ഐ ഡിഡ് നോട്ട് മീറ്റ്. ഈ മെറ്റ് എങ്ങനെ കിട്ടി?
അത് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ കാലമായില്ലേ ഇതൊക്കെ പറഞ്ഞിട്ട്. ഡിഡ് അധികം മീറ്റാണ് മെറ്റായി മാറിയത്. ഡിഡ് അധികം മീറ്റ് ഒന്നാകുന്നത് മെറ്റ്. വെറും മീറ്റാണെങ്കിൽ ഡു അധികം മീറ്റ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാണോ? ഇനി എം ഇ ടി മീറ്റ്, എം ഇ ടി എസ് മീറ്റ്സ്, ഇത് രണ്ട് കണ്ടുമുട്ടുന്നു തന്നെ. ഇത് ഐ മീറ്റ്, ഷീ മീറ്റ്സ്, ഷീ ആകുമ്പോഴത്തേക്ക് മീറ്റ്സ് എന്ന് വരും. അപ്പോൾ മീറ്റ്സ് ഉണ്ടായിരിക്കുന്നത് ഡസ് പ്ലസ് മീറ്റാണ്. ഡസ് പ്ലസ് മീറ്റ്, ഈ കാര്യങ്ങൾ പഴയ ക്ലാസ്സുകളിൽ ധാരാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടോ എൻ്റെ കൂട്ടുകാർക്ക്? അപ്പോൾ ഇവിടുത്തെ ഉത്തരം, ഐ ഡാഷ് ഹിം സെവൻ ഇയേഴ്സ് എഗോ, ഐ മെറ്റ് ഹിം സെവൻ ഇയേഴ്സ് എഗോ, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തരാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ ഉത്തരം എഴുതണം. ഉത്തരം എഴുതാൻ റെഡിയാണോ? ബുക്ക് കേട്ടിട്ടുണ്ടോ? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് എ മാഡ് മാൻ യെസ്റ്റർഡേ, ഐ ഡാഷ് എ മാഡ് മാൻ യെസ്റ്റർഡേ, യെസ്റ്റർഡേ ഇന്നലെ, യെസ്റ്റർഡേ ബ്രാക്കറ്റിൽ സി ആണെന്നിരിക്കട്ടെ, സി കാണുന്നു. നാലുത്തരം കാണും, ഞാൻ നാലുത്തരം എഴുതുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഉത്തരം കൈ കിട്ടിയോ? ഉടനെ തന്നെ യെസ്റ്റർഡേയുടെ അടിയിൽ വരയിട്ടു, താഴോട്ടൊരു ആരോ ഇട്ടു, ഇങ്ങനെ എഴുതി എസ് ഇ സി സ സീൻ. അപ്പോൾ യെസ്റ്റർഡേ ഇവിടെ പാസ്റ്റ് ടൈം പറഞ്ഞതുകൊണ്ട് ഈ സോ ഏ വരുള്ളൂ. സോയ്ക്ക് മുമ്പിൽ പിന്നെ ഹാസ് ഹാവ് ഹാഡ് ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഉത്തരം, ഐ സോ എ മാൻ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു. ഐ ഞാൻ സോ കണ്ടു, ഐ സോ ഞാൻ കണ്ടു, ഞാൻ കണ്ടില്ല, ഐ ഡിഡ് നോട്ട് സി. അപ്പോൾ ഈ സോ എന്നുള്ള വാക്കുകൊണ്ടിരിക്കുന്നത് ഡിഡ് അധികം സി ആണ്. രണ്ടാമത്തെ ഒരു സി സോ സീൻ, സി കാണുന്നു, സോ കണ്ടു, സീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സീൻ എന്നെൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. ഇനി ഈ വാക്യം ഇങ്ങനെ വന്നിരിക്കട്ടെ, ഐ ഹാഡ് സീൻ എ ക്യാറ്റ് ലാസ്റ്റ് വീക്ക്, ഇങ്ങനെയാണ് തന്നിരുന്നിരിക്കട്ടെ. ഐ ഹാഡ് സീൻ എ ക്യാറ്റ് ലാസ്റ്റ് വീക്ക്. ഉടനെ തന്നെ ലാസ്റ്റ് വീക്കിൻ്റെ അടി വരയിട്ടു, താഴോട്ടൊരു ആരോ ഇട്ടു, ഇവിടെ സീനാണ്, എസ് ഇ സി സാ സീൻ. അപ്പോൾ രണ്ടാമത്തെ ഒരു സായാണ്, അതുകൊണ്ട് ഹാഡ് സീനെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ എന്തെന്ന് എഴുതി, സോ എന്നെഴുതി. ഇപ്പോൾ വാക്യം ശരിയായി, ഐ സോ എ ക്യാറ്റ് ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് വീക്ക്. അപ്പോൾ തന്നിരിക്കുന്ന വാക്യത്തിൻ്റെ അവസാനം യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, അതുപോലെ തന്നെ പഴയ വർഷങ്ങൾ. ഐ ഹാവ് പാസ്ഡ് എസ് എൽ സി ഇൻ 2010, തെറ്റ്. ആ 2010 അടി വരയിട്ടിട്ട് താഴോട്ടൊരു ആരോ ഇട്ടിട്ട് പാസ് പാസ്ഡ് പാസ്ഡ് 2010, യെസ്റ്റർഡേക്ക് തുല്യമായതുകൊണ്ട്, ലാസ്റ്റ് ഇയറിന് തുല്യമായതുകൊണ്ട് ഐ പാസ്ഡ് എസ് എൽ സി ഇൻ 2010 ആണ്. ശരി, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദേ ഹാഡ് ഗോൺ ടു പൊന്മുടി ലാസ്റ്റ് സമ്മർ, അങ്ങനെയാണ് കിടക്കണമെന്നിരിക്കട്ടെ. ദേ ഹാഡ് ഗോൺ ടു പൊന്മുടി ലാസ്റ്റ് സമ്മർ, ആ വാക്യം ഒന്ന് എഴുതാൻ പോവുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ദേ ഹാഡ്, ദേ അവർ, ദേ ഹാഡ് ഗോൺ ടു പൊന്മുടി, പൊന്മുടി ലാസ്റ്റ് സമ്മർ, സമ്മർ ലാസ്റ്റ് സമ്മറിൻ്റെ അടി വരയിട്ടു, താഴോട്ടൊരു ആരോ ഇട്ടു, വെർബൂടെ ഗോണാണ് വെർബിൻ്റെ രൂപമായിട്ട് കിടക്കുന്നത്. ആ ഗോൺ എങ്ങനെ കിട്ടിയത് ഞാൻ ഒന്ന് പരിശോധിക്കുകയാണ്. ഗോ വെൻ്റ് ഗോൺ. അപ്പോൾ ലാസ്റ്റ് സമ്മർ വന്നപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് സിമ്പിൾ, രണ്ടാമത്തെ രൂപം വെൻ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ദേ കഴിഞ്ഞാൽ ഉടൻ വെൻ്റാണ്. ദേ വെൻ്റിറ്റ് പൊന്മുടി ലാസ്റ്റ് സമ്മർ, ദേ വെൻ്റിറ്റ് പൊന്മുടി ലാസ്റ്റ് സമ്മർ, എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ഉത്തരം കൈ കിട്ടിയവരുണ്ടോ? കൈ വെക്കൂ. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ഉത്തരം കൈ കിട്ടിയോ? എത്ര പേർക്ക് കിട്ടി? ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ജി ആർ ഒ യു പി, എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ജി ഐ ആർ എൽ എസ്, എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഡാഷ് സിംഗിങ് എസ് ഐ എൻ ജി ഐ എൻ ജി, സിംഗിങ് എ സോങ്, എ സോങ്.
ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരമായി കൊടുത്തിരിക്കുന്നത് AR ആറുണ്ട്, WER വേറുണ്ട്, അടുത്തത് ഹൗബീനുണ്ട്, ഹൗബീൻ പിന്നെ ഈസുണ്ട്. ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഡാൻസ് സിംഗിങ് എ സോങ്. ബ്രാക്കറ്റിൽ ആർ, WER വേർ, ഹൗബീൻ ഈസ്, ഇത്രയുമാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ യൂണിറ്റാണ്, കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ഒരു കൂട്ടം പെൺകുട്ടികൾ പാടുന്നത്, അവർ ഒരുമിച്ചാണ് പാടുന്നത്, ഓരോരുത്തർ മാറി എന്നല്ല പാടുന്നത്, ഒരുമിച്ചാണ് പാടുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഈസാണ് ഉത്തരം. ഈസ് സിംഗിങ് എ സോങ്. ഇനി എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടാതിരിക്കട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആർ ആകുന്നു ബഹുവചനം പ്ലൂറൽ, WER വേർ ആയിരുന്നു ബഹുവചനം, ഹൗബീൻ ബഹുവചനം, ഇത് മൂന്ന് ബഹുവചനമാണ്, ഏകവചനമായിട്ടുള്ള ഈസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചെടുത്താം. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഈസ് സിംഗിങ് എ സോങ്. സോങ് പാട്ടാണ്, സിംഗിങ് പാടുന്നു. സിംഗിങ് എ സോങ്, സിംഗ് പാടുന്നു, സിംഗ് സാങ് സംഗാണ്, തെറ്റിപ്പോരുത്, സിംഗ് പാടുന്നു, SING സാങ് പാടി, സംഗ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അയാളൊരു പാട്ട് പാടി, ഹീ സാങ് എ സോങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അയാളൊരു പാട്ട് പാടി, ഹീ SING സാങ് എ സോങ്. സിംഗ് പാടുന്നു, ഡു അധികം സിംഗ്, സിങ്സ് ഡസ് അധികം സിംഗ്, സാങ് പാടി ഡിഡ് അധികം സിംഗാണ്, ഡിഡ് അധികം സിംഗാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഇത് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മെപ്പോലെ സാധാരണ മലയാളം സംസാരിക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വലുതായിട്ട് ഉപയോഗിക്കാത്തവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നു. എല്ലാവരും ബോർഡിലേക്ക് വരൂ. FLOCK ഫ്ലോക്ക് ഓഫ് ബേഡ്സ്, ബേഡ്സ് ഡാഷ്. ഏ ഫ്ലോക്ക് ഓഫ് ബേഡ്സ്, ഒരു കൂട്ടം പക്ഷികൾ. ഇതും ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോമൺ നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈസ് ആണ് ശരി. ഈസ് ഈസ് ഫ്ലൈയിങ്. അപ്പോൾ ഈസ് വരുന്നിടത്ത് ഏതൊക്കെ വരാം? ഈസ് ഏകവചനമാണ്. ഈസ് ആകുന്നു, വോസ് ആയിരുന്നു, ഹാസ് ഉണ്ട്, ഡസ് ചെയ്യുന്നു, ഗോസ്, പ്ലേസ്, കംസ്. ഇത് ഏകവചനം വരുമ്പോൾ ഇത്രയും അതിനകത്ത് വരും. അപ്പോൾ ഈ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ഈസ്. അതേസമയം ഈ പക്ഷികൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചാണെങ്കിൽ നമുക്ക് ആറാണെന്ന് പറയാമായിരുന്നു. അപ്പോൾ ഒരുമിച്ചാണ്. അതുകൊണ്ട് ഈ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ഈസ്. ഇതേപോലെ ഇംഗ്ലീഷിൽ വരുന്നതാണ് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പീപ്പിൾ ഈസ്, ഈസാണ് ശരി. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഈസ് വരുന്നിടത്ത് ഈസ് വരാം, വോസ് വരാം, ഹാസ് വരാം, ഡസ് വരാം, പ്ലേസ് വരാം, ഗോസ് വരാം. ഏകവചന ക്രിയകളാണ്. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ്. അതേസമയം ആളുകൾ ഒറ്റയ്ക്കൊറ്റയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആറേ വരുള്ളൂ. അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, STUDENTS, സ്റ്റുഡൻസ് ഈസാണ്. ഈസ് ഇതാണ് ശരി, ഇതാണ് ശരി, ഇതാണ് ശരി. ഇനി ഈസ് മാത്രം എഴുതിയോണ്ട് ഇപ്പോൾ ഒരു സംശയം വരും. ഈസ് മാത്രമേ വരുള്ളൂ. ഈസിൻ്റെ അടുത്ത് ഓസ് വരാം. ഈസാകുന്നു, ഈസിൻ്റെ പാസ്റ്റൻസാണ് WES, ഓസ് ആയിരുന്നു. ഈ ഏകവചനമാണെങ്കിൽ ഹാസ് ചേർക്കാം, ഹാസ് ഉണ്ട്. ഡസ് ചേർക്കാം, രാമ ഡസ്. ഏകവചന ക്രിയയാണ്, രാമ പ്ലേസ്, ഗോസ്, കംസ്, ഈറ്റ്സ്. ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ എ പെയർ ഓഫ് ഷൂസ്, പെയർ വരുന്നത് ഒന്നാണ്. എ പെയർ ഓഫ് ഷൂസ് ഈസ് വോസ്. എ പെയർ ഓഫ് ഷൂസ്, പെയർ വന്നാൽ ഒരു ജോഡിയാണ്, ഒന്നാണ്. എ പെയർ ഓഫ് ഷൂസ് ഈസ് എന്നാൽ വെറും ഷൂസ് ആണെങ്കിൽ ആറ് വരും, വെറും ഷൂസ് ആറ്. അതുപോലെ തന്നെ എ പെയർ ഓഫ് ഗ്ലൗസ്, കൈയുറ. എ പെയർ ഓഫ് ഗ്ലൗസ് ഹാസ്. ഹാസ് വരുന്നിടത്ത് ഹാസ് വരാം, ഈസ് വരാം, WES, ഓസ് വരാം. എ പെയർ വന്നാൽ ഏകവചനമായി കൂട്ടിക്കൊള്ളും. എ പെയർ, എ പെയർ ഓഫ് ഷൂസ് ഈസ്. അതേസമയം ഷൂസ് ആർ. എ പെയർ ഓഫ് സിസേഴ്സ് ഈസ്. എ പെയർ ഓഫ് സിസേഴ്സ് ഈസ് എന്നാൽ സിസേഴ്സ് ആർ ലൈങ് ഓൺ ദ ടേബിൾ. സിസേഴ്സ് ആർ, എ പെയർ വന്നപ്പോഴത്തേക്കാണ് അതിനെ ഏകവചനമായി ഉപയോഗിച്ചതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വെർബൽ ഫ്രൈസാണ്. വെർബൽ ഫ്രൈസ് നമ്മൾ ധാരാളം പഴയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 1 മുതൽ 52 വരെ ലെസണിൽ ചില ലെസൺസ് വെർബൽ ഫ്രൈസാണ് പഠിച്ചിട്ടുള്ളത്.
ചില വെർബൽ ഫ്രൈസ് ആദ്യം പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് കടക്കാം. ആദ്യം വെർബൽ ഫ്രൈസ് ഒന്ന് പറയട്ടെ. പാസ്ഡ് അവേ ഡൈഡ്, എഴുതിയെടുക്കാൻ പറ്റുന്നുള്ളൂ, സ്പീഡ് കൂടിപ്പാണ്. പാസ്ഡ് അവേ ഡൈഡ്, പുട്ട് ഓൺ വെയർ ധരിക്കുക, പുട്ട വിത്ത് ടോളറേറ്റ്സ്, പുട്ട ക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ബൈ സേവ്, പുട്ട വിത്ത് ടോളറേറ്റ്സ്, പുട്ട വിത്ത് ടോളറേറ്റ്, പുട്ട സൈഡ് കെപ്റ്റ് ടെമ്പറിലി താൽക്കാലികമായി മാറ്റിവെക്കുക, പുട്ട ഔട്ട് എക്സ്റ്റിങ്വിഷ്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ. എൻ്റെ സുഹൃത്തുക്കളെ മറന്നുപോയാ, ഞാൻ എല്ലാം ഓർമ്മിക്കുകയാണ്. കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, പ്രൈം മിനിസ്റ്റർ കാൾഡ് ഓൺ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ കാൾഡ് അറ്റ് ഗുരുവായൂർ ടെമ്പിൾ, കാൾഡ് അറ്റ് സ്ഥലം സന്ദർശിക്കുക, കാൾ അറ്റ്, കാൾ ഓഫ് ക്യാൻസൽ, ഗോ ഓഫ് എക്സ്പ്ലോർഡ്, ഫാളൗട്ട് കോറൽ, ഫെല്ലൗട്ട് കോറൽഡ്, ടേക്ക് ആഫ്റ്റർ റിസംബിൾ, ടേക്ക് ആഫ്റ്റർ റിസംബിൾ, ഗിവ് അപ്പ് അബേണ്ടൻ, ഗിവ് അപ്പ് അബേണ്ടൻ ഉപേക്ഷിക്കുക, ഗിവ് അപ്പ് ഗേവ് അപ്പ് അബേണ്ടൻഡ് ഉപേക്ഷിച്ചു എന്നർത്ഥം. ഇങ്ങനെ ടേക്ക് ആഫ്റ്റർ റിസംബിൾ, ടേക്ക് ഡൗൺ എഴുതിയെടുക്കുക, ടേക്ക് ഡൗൺ എഴുതിയെടുക്കുക, ഗോ ഓൺ കണ്ടിന്യൂ, ഓൺ എൻഡ് കണ്ടിന്യൂസ്ലി, നോ റൂം നോ സ്പേസ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടോ? ജീവിതമാർഗം ഉണ്ടാക്കണമെങ്കിൽ ആത്മാർത്ഥമായി പഠിക്കുക. പുട്ട് ഓൺ വെയർ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്വിഷ്, പാസ്ഡ് അവേ ഡൈഡ്, ഗിവൺ അവേ ഡിസ്ട്രിബ്യൂട്ടഡ്, ടേക്ക് ആഫ്റ്റർ റിസംബിൾ, ടേൺ ഡൗൺ റിജക്റ്റ്, ടേൺ ഡൗൺ റിജക്റ്റ്. ഇനി അടുത്ത് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതിലേക്ക് വരാം. ഐ കെയും, എല്ലാവരും നോക്കിക്കോളൂ, ഐ കെയും ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഫാദേഴ്സ് ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഇൻ ആൻ ഇൻ ആൻ ഓൾഡ് മാഗസിൻ ഇൻ ആൻ ഓൾഡ് മാഗസിൻ. ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്രോസ് ഉണ്ട്, എ സി ആർ ഒ എസ് എസ്, എക്രോസ്, എബൌട്ട്, എബൌട്ടുണ്ട്, പിന്നെ ഏതാ ഔട്ടുണ്ട്, എലോങ് ഉണ്ട്, ഔട്ട് എലോങ്, ഇതിലൊരെണ്ണമാണ് ശരി. അപ്പോൾ ഐ കെയും, അതായത് എൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോഗ്രാഫ് ഒരു പഴയ മാസികയിൽ ഞാൻ അവിചാരിതമായി കണ്ടുമുട്ടി, ബൈ ആക്സിഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഐ കെയും അക്രോസ് ആണ്, എ സി ആർ ഒ എസ് എസ്, ഐ കെയിം അക്രോസ്, കെയിം അക്രോസ്, ഹാപ്പൻ ടു മീറ്റ്സ്, അവിചാരിതമായി കണ്ടുമുട്ടി. കം അക്രോസ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം അക്രോസ്. ഐ കെയിം അക്രോസ് മെനി ഫ്രണ്ട്സ് വൈൽ ഐ ട്രാവൽഡ് ഇൻ എ ട്രെയിൻ, ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് പല സുഹൃത്തുക്കളെയും ഞാൻ കണ്ടുമുട്ടി. കം അക്രോസ് കണ്ടുമുട്ടുക, കെയിം അക്രോസ് കണ്ടുമുട്ടി, ഓർമ്മയുണ്ടാണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വെർബൽ ഫ്രേസാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് സ്പെല്ലിംഗ് ആണ്. സ്പെല്ലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക്. നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ ആകണം അല്ലേ? സബ് ഇൻസ്പെക്ടറുടെ മോഡൽ ഇൻ്റർവ്യൂ 3 മാർച്ച് ഞായറാഴ്ച നടന്ന് നെടുമ്പങ്ങാട് നടക്കുകയാണ്. കഴിഞ്ഞ തവണ 200+ കുട്ടികൾ ആ മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട് സ്റ്റഡി സെൻറ്ററിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടികളാണ്. ധനസമ്പാദനമല്ല മാർഗം. തികച്ചും ആളുകൾക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ച സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിജ്ഞാനവും ഈ ആർജിച്ചതുമെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നു, അതോടുകൂടി ഇത് മുഴുവൻ നശിക്കുകയാണ്. അതുകൊണ്ട് ആർജിച്ചത് മുഴുവനും എൻ്റെ സുഹൃത്തുക്കൾക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളത്, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത്യധികം സന്തോഷകരമായ ഒരവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ക്ലാസ് കാണൂല. എടാ, നിങ്ങൾ ജീവിതം കെട്ടിപ്പടുക്കണ്ടേ? നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങൾക്ക് സംരക്ഷിക്കണ്ടേ? തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണ്ടേ? നിങ്ങളുടെ കൂടെയുള്ളവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി മാറിയപ്പോൾ നിങ്ങൾക്കും അതിന് മോഹമില്ലേ?
അടുത്തത് സ്പെല്ലിംഗ് ആണ്. ആദ്യത്തെ സ്പെല്ലിംഗ് കമ്മിറ്റിയാണ്. കമ്മിറ്റിക്ക് നാല് സ്പെല്ലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്, നാല് സ്പെല്ലിംഗ്. ഞാൻ അതുകൊണ്ട് കുറച്ച് സ്പെല്ലിംഗ് ഞാൻ തന്നെ പറഞ്ഞ് എഴുതാൻ പോകണം, അല്ലാതെ നമുക്ക് മാർക്കമില്ലല്ലോ. ഞാൻ ആദ്യം പറയാം, കമ്മിറ്റി എഴുതൂ സൂരജേ, കമ്മിറ്റി എഴുതൂ, എല്ലാവരും എഴുതൂ കമ്മിറ്റി. കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് എഴുതിയോ? ഞാൻ എഴുതാൻ പോവാണ്, നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ടിക്കിടുക. സി ഒ എം എം ഐ ടി ടി ഇ ഇ കമ്മിറ്റി. ശരിയാണോ? നോക്കൂ കമ്മിറ്റി, കമ്മിറ്റി ശരിയാണോ? അടുത്ത പ്രിവിലേജ് എഴുതിക്കോളൂ, പ്രിവിലേജ്. കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം എഴുതിയോ? പ്രിവിലേജ്, പി ആർ ഐ വി ഐ എൽ ഇ ജി ഇ, പ്രിവിലേജ് എഴുതിയോ? സെപ്പറേറ്റ് എഴുതൂ, സെപ്പറേറ്റ്. ഞാൻ സമയം തരികയാണ് സെപ്പറേറ്റ് എന്ന് ബുക്കിൽ എഴുതാൻ. ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞതാണ്, പുതിയത് ഇനി പറഞ്ഞിരുന്നുണ്ട്. സെപ്പറേറ്റ്, ഈ കഴിഞ്ഞ ദിവസം വരെ നടന്ന പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാൻ പോവുകയാണ്. സെപ്പറേറ്റ്, എസ് ഇ പി എ ആർ എ ടി ഇ, സെപ്പറേറ്റ്, എസ് ഇ പി എ ആർ എ ടി ഇ, സെപ്പറേറ്റ്. കലണ്ടർ എഴുതൂ, കലണ്ടർ എഴുതണോ? കലണ്ടർ എന്നുള്ള സ്പെല്ലിംഗ്, സി എ എൽ ഇ എൻ ഡി എ ആർ, കലണ്ടർ, കലണ്ടർ. സെഞ്ച്വറി, നൂറ്റാണ്ട്, സി ഇ എൻ ടി യു ആർ വൈ, സെഞ്ച്വറി, സി ഇ എൻ ടി യു ആർ വൈ, സെഞ്ച്വറി എഴുതിയോ? അടുത്തത് ഹറാസ്മെൻ്റ്, എച്ച് എ ആർ എ എസ് എസ് എം ഇ എൻ ടി, ഹറാസ്മെൻ്റ്, ഹറാസ്മെൻ്റ്. അടുത്ത എംബറാസ്മെൻ്റ്, ഇ എം ബി എ ആർ ആർ എ എസ് എസ് എം ഇ എൻ ടി, എംബറാസ്മെൻ്റ്, എംബറാസ്മെൻ്റ്. സ്പെല്ലിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായിരിക്കണം. അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലുള്ളതാണ്. കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. കർത്താവിന് പ്രാധാന്യമുള്ള വാക്യങ്ങളെ കർത്തരി പ്രയോഗം അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു. കർമ്മത്തിന് പ്രാധാന്യമുള്ള വാക്യങ്ങളെ കർമ്മണി പ്രയോഗം അല്ലെങ്കിൽ പാസീവ് വോയിസ് എന്ന് പറയുന്നു. കർത്താവ്, കർമ്മം, ക്രിയയുള്ള വാക്യങ്ങളിൽ മാത്രമേ ഇത് പ്രയോഗിക്കാൻ പറ്റൂ. ഇവിടുത്തെ സെൻറ്റൻസ് ഇതാണ്, ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്, ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. ഇതാണ് തന്നിരിക്കുന്ന വാക്യം. അതിൽ ഹി എന്ന് പറയുന്നതാണ് ഇതിലെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്. ഇതാണ് കർത്താവ്, കർത്താവ്. ഇഷ്യൂഡ് ആണ് ഇതിലെ വെർബ് അല്ലെങ്കിൽ ക്രിയ, വെർബ്, ക്രിയ. ദ ഓർഡേഴ്സ് ആണ് ഇതിലെ കർമ്മം അല്ലെങ്കിൽ ഓബ്ജക്റ്റ്, ഒ ബി ജെ ഇ സി ടി, ഓബ്ജക്റ്റ്. കർത്താവ്, കർമ്മം, ക്രിയ എല്ലാവർക്കും മനസ്സിലായി നോക്കൂ. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്, ഹി ഇഷ്യൂഡ് വാട്ട്സ് ദ ഓർഡേഴ്സ്, ഹി ഇഷ്യൂഡ്, ഇഷ്യൂഡ് ഇഷ്യൂ ചെയ്തു, എന്ത് ഇഷ്യൂ ചെയ്തു, ഓർഡേഴ്സ്. അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇത് കർത്താവിനാണ് പ്രാധാന്യമുള്ളത്, അതുകൊണ്ട് ഇത് കർത്തൃപ്രയോഗമാണ്. ഈ ബോഡി കിടക്കുന്ന ആക്റ്റീവ് വോയിസാണ്, നമുക്കിതിൻ്റെ പാസീവ് വോയിസ് എഴുതണം. അപ്പോൾ ഈ ഹീയുടെ സ്ഥാനത്ത് നമുക്കിത് ഓർഡേഴ്സിനെ കൊണ്ടുവരണം, ഒ ആർ ഡി ഇ ആർ എസ്, ഓർഡേഴ്സിനെ കൊണ്ടുവന്നു. ഓർഡേഴ്സിനെ കൊണ്ടുവന്നാലുടൻ ഈ സാറാം ഒ സ്വെയർ അല്ലെങ്കിൽ ഹാസ് ഹാവ് ഹാഡ് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയേ പറ്റൂ. അതിനെന്തിയാണെന്ന് വെച്ചാൽ ഇഷ്യൂഡ് ഒന്ന് എഴുതി നോക്കണം. ഇഷ്യൂ, ഇഷ്യൂഡ്, ഇഷ്യൂഡ്, ഇഷ്യൂഡ് രണ്ടാമത്തെ വരി, ഇഷ്യൂഡ് രണ്ടാമത്തെ വരി ആയതുകൊണ്ട് കർത്താവിൻ്റെ സ്ഥാനത്ത് കർമ്മത്തെ കൊണ്ടുവന്നിട്ട് വോസ് അല്ലെങ്കിൽ വെയർ എന്ന് ചേർക്കണം, ഇഷ്യൂഡ് ആയതുകൊണ്ട്. അപ്പോൾ ദ ഓർഡേഴ്സ്, ഓർഡേഴ്സ് ഒന്നി കൂടുതലുണ്ട്, അതുകൊണ്ട് ദ ഓർഡേഴ്സ് വേർ. ഇഷ്യൂവിൻ്റെ മൂന്നാമത്തെ രൂപം ഇഷ്യൂഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഐ എസ് എസ് യു ഇ ഡി, ഇഷ്യൂഡ് ബൈ ഹിം. എല്ലാവർക്കും മനസ്സിലായി നോക്കൂ. ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം, ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം. എല്ലാവർക്കും പിടികിട്ടിയോ നോക്കൂ. ക്ലാസ് കാണുന്നവർ അഭിപ്രായങ്ങൾ എഴുതണം, അദ്ദേഹം ആക്ഷേപിച്ചാൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ എഴുതണം. ഈ ആക്ഷേപിച്ചവർ കോടിക്കണക്കിന് രൂപ അനധികൃതമായി ഉണ്ടാക്കുന്നവരുടെ വില കുറഞ്ഞ ശിഷ്യന്മാരായിരിക്കും, സംശയം വേണ്ട. അച്ഛനെയും അമ്മയും അനുസരിക്കാത്തവരായിരിക്കും, നാടിന് വേണ്ടാത്തവരായിരിക്കും. അവരാണ് എപ്പോഴും പറയുന്നത് തിരികെ കയറ്റൽ, ആ ഗ്രൂപ്പുകാരാണത്, തിരികെ കയറ്റൽ, പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്ന കൾച്ചർ ഇല്ലാത്ത ആളുകൾ അവരായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ചക്രവാണി സാറിനെ കുറിച്ച് എഴുതിക്കോളൂ, സന്തോഷമാണ്. ഡിക്ഷണറി ഇല്ലാത്ത പദങ്ങൾ എനിക്ക് എന്നെക്കുറിച്ച് എഴുതൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ തരുന്ന ഓരോ
വാക്കുകളും ഞാൻ ആസ്വദിച്ചു കൊള്ളാം. ഒന്നും നഷ്ടപ്പെടാനില്ല, 70 വയസ്സായി, എനിക്ക് ഇനി എന്താ നേടാനുള്ളത്? ശരി, അടുത്ത വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഹീ ഇഷ്യൂഡ് ദ ഓർഡർ, ഹീ ഇഷ്യൂഡ് ദ ഓർഡർ. നമുക്ക് ദ ഓർഡറിനെ ആദ്യം കൊണ്ടുവരണം. ദ ഓർഡർ, ദ ഓർഡർ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്യൂഡ് രണ്ടാമത്തെ റിവോസ് വെയർ. അപ്പോൾ ദ ഓർഡർ വാസ് ഇഷ്യൂഡ് ബൈ ഹിം, ഇഷ്യൂഡ് ബൈ ഹിം. മനസ്സിലായി? നോക്കൂ, എന്തുകൊണ്ട് ഇവിടെ വാസ് വന്നു? ഇവിടെ ഓർഡർ ആയതുകൊണ്ട്. ഓർഡേഴ്സ് ആയിരുന്നെങ്കിൽ WER വേറെ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയാലുള്ള ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഷ്യൂ ഹൈഫൺ ഇഷ്യൂഡ് ഇഷ്യൂഡ്, ഇഷ്യൂ ഇഷ്യൂസ് ആണെങ്കിൽ ഈ സാറാം, ഇഷ്യൂഡ് ആണെങ്കിൽ വാസ് വെയർ. അതുപോലെ തന്നെ ഹാസ് പ്ലേഡ് ആണെങ്കിൽ ഹാസ് ബീൻ പ്ലേഡ്, പെർഫെക്റ്റിൻ്റെ കൂടെ ബീൻ ചേർക്കണം. INC ഉണ്ടെങ്കിൽ ബീൻ ചേർക്കണം. ഈസ് റൈറ്റിംഗ് ഈസ് ബീങ് റിട്ടൺ, ആർ റൈറ്റിംഗ് ആർ ബീങ് റിട്ടൺ. മനസ്സിലായോ? വേറെ ഒരെണ്ണം പറയാൻ പോവുകയാണ്, നോക്കിക്കോളൂ. ഹീ ഇഷ്യൂസ് ഓർഡേഴ്സ്, ORDERS. ഹി ഇഷ്യൂസ് ഓർഡേഴ്സ്. ഞാൻ ഓർഡേഴ്സിന് ആദ്യം കൊണ്ടുവന്നു. ORDERS ഓർഡേഴ്സ്. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ് എന്ന് എഴുതിക്കൊള്ളണം. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. അപ്പോൾ ഇവിടെയും ദ ഓർഡേഴ്സ്, ദ ഓർഡേഴ്സ്. ഒന്ന് കൂടുതലുണ്ട്. ഇഷ്യൂസ് ആദ്യത്തെ വരിയാണ്, അതുകൊണ്ട് ഈസ് ആർ ആം, ഈസ് ആർ ആം, ആർ ആം. അപ്പോൾ ദ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ഹിം, ദ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ഹിം. മനസ്സിലായി? നോക്കണോ, ദ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ഹിം. ശരിയല്ലേ? ഹി ഇഷ്യൂസ് ദ ഓർഡേഴ്സ്, ദ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ഹിം. അടുത്ത സെൻറ്റൻസിലേക്ക് വരികയാണ്. ഇനി നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എഴുതിയ സെൻറ്റൻസ് എഴുതാൻ പോവുകയാണ്. ക്ലാസ് തുടങ്ങിയപ്പോൾ എല്ലാവരും ബോർഡിലേക്ക് വരൂ. കൗ ഈറ്റ്സ് ഗ്രാസ്, പശു പുല്ല് തിന്നുന്നു, പുല്ല് പശുവിനാൽ തിന്നപ്പെടുന്നു. ഈറ്റ്സ് ആദ്യത്തെ വരി, ഈസ് ആറാം. അപ്പോൾ ഗ്രാസിനെ ആദ്യം കൊണ്ടുവന്നു. ഗ്രാസ് ഈസ്, ഈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം ഈറ്റ് ഏറ്റ് ഈറ്റാണ്. ഈ മൂന്നാമത്തെ രൂപം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് വേണ്ടിയല്ല, എൻ്റെ സാധാരണ എൻ്റെ സുഹൃത്തുക്കൾ, മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയുകയാണ്. ഗ്രാസ് ഈസ് ഈറ്റൺ, ഗ്രാസ് ഈസ് ഈറ്റൺ. കൗ ഈറ്റ്സ് ഗ്രാസ്, ഗ്രാസ് ഈസ് ഈറ്റൺ ബൈ കൗസ്. ഗ്രാസ് ഈസ് ഈറ്റൺ, ഈസ് ഈറ്റൺ എന്നാവുമ്പോഴത്തേക്ക് ഉത്തരം ശരിയായിട്ടോ, ഈസ് ഈറ്റൺ. കൗ ഏറ്റ് ഗ്രാസ് ആണെങ്കിൽ ഗ്രാസ് വാസ് ഈറ്റൺ. കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്, ഗ്രാസ് ഈസ് ബീയിങ് ഈറ്റൺ. അടുത്ത കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ ഞാൻ പറയുകയാണ്. ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. മിച്ചു ഒന്ന് എഴുതി കളയാം. ഇത് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓർമ്മയുണ്ടോ മിച്ചുവിനെയൊക്കെ? ഓർമ്മയുണ്ടോ? ഓരോ സെൻറ്റൻസും ജീവനുള്ളതാണ്. മിച്ചു ഈസ് MICHU, മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. ഇതാണ് വാക്യം. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലിട്ട് ഈസ് സിംഗിങ്ങിൻ്റെ അടിയിൽ വരയിട്ടു, അതിൻ്റെ പാസ്സീവ് വോയിസ് എഴുതി. ഈസ് BEING, ബീയിങ് സങ്, ഈസ് ബീയിങ് സങ് എന്ന് ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു. സിംഗ് സങ് സങ്, സങ്ങേ പിന്നെ എഴുതുള്ളൂ. എ വെസ്റ്റേൺ സോങ്ങിന് ആദ്യം കൊണ്ടുവന്നു. എ വെസ്റ്റേൺ സോങ് ഈസ് ബീയിങ് സങ് ബൈ മിച്ചു, അല്ലെങ്കിൽ ബൈ ഹർ, ബൈ ഹർ അല്ലെങ്കിൽ ബൈ മിച്ചു. ഓക്കെ, അടുത്തത് ഒരെണ്ണം ഞാൻ ചോദിച്ചോട്ടെ. ഹാവ് യു സീൻ എ ടൈഗർ, ഹാവ് സീൻ, ഹാവ് ബീൻ സീൻ. ഹാവ് യു സീൻ എ ടൈഗർ, പാസ് ചോദിച്ച് പറയൂ. ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു, ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു. ഹാസ് സീൻ, പെർഫെക്റ്റിന് ബീൻ ചേർക്കും. ഹി ഓപ്പൺഡ് ദ ഡോർസ്, ഓപ്പൺഡ് പാസ്റ്റ് ടെൻസ് ആണ്, ഓപ്പൺഡ് വാസ് വെയർ. ദ ഡോർ
വെയർ ഓപ്പൺഡ് ബൈ ഹിം, ദ ഡോർസ് വെയർ ഓപ്പൺഡ് ബൈ ഹിം. അതാണ് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതുന്നെങ്കിൽ എഴുതിക്കോളും. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ്ഡ് ദ എക്സാം, ബ്രാക്കറ്റിൽ ഹാവ് ഉണ്ട്, ഈസ് ഉണ്ട്, ഹാസ് ഉണ്ട്, ആറുണ്ട്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ് ദ എക്സാം. ഇവിടെ പാസ്ഡ് ആണ്, പാസ് പാസ്ഡ് മൂന്നാമത്തെ വരിയാണ്, അതുകൊണ്ട് ഹാസ് പാസ്ഡ് ആണ് ശരി. ഹാസ് പാസ്ഡ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാസ്ഡ് ദ എക്സാം. ഇവിടെ വൺ ആണ്, ഹെഡ്വേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് വരുന്നാൽ ഏതൊക്കെ വരാം? ഈസ് വരാം, വോസ് വരാം, ഹാസ് വരാം, ഡെസ് വരാം, പ്ലേസ് വരാം, ഗോസ് വരാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാസ്ഡ് ദ എക്സാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഗോസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഡോക്ടർ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഡോക്ടർ. ഇനി വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ, തെറ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് തന്നെ വരണം. ഇത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. അടുത്തത്, ദേ ഡാഷ് ടുഗദർ സിൻസ് 2001. ദേ ഡാഷ് ടുഗദർ സിൻസ് 2001. പണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. സിൻസും ഫോറും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സൂചനയാണ്. സിൻസും ഫോറും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നതാണ് ഹാസ് ബീൻ പ്ലേയിങ്, ഹൗ ബീൻ പ്ലേയിങ്, ഹാസ് ബീൻ ലിവിങ്, ഹൗ ബീൻ ലിവിങ്, ഹാസ് ബീൻ വെയ്റ്റിംഗ്, ഹൗ ബീൻ വെയ്റ്റിംഗ്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് സിൻസിൻ്റെയും ഫോറിൻ്റെയും ഒരു ചെറിയ സൂചനയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 30 വർഷമായി ഞാൻ നെടുമ്പങ്ങാട് താമസിച്ചു വരുന്നു. ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് നെടുമ്പങ്ങാട് ഫോർ ദ ലാസ്റ്റ് 30 ഇയേഴ്സ്. എന്നാൽ 2000 മുതൽ ഞാൻ നെടുമ്പങ്ങാട് താമസിച്ചു വരുന്നു. ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് നെടുമ്പങ്ങാട് സിൻസ് 2000. കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ സിൻസും അല്ലെങ്കിൽ ഫോറും ചേർക്കണം. സിൻസ് ഡിനോട്ട്സ് എ പോയിൻ്റ് ഓഫ് ടൈം. സിൻസ് സിൻസ് 1985, 1985 മുതൽ. സിൻസ് ഡേ ബ്രേക്ക്, പ്രഭാതം മുതൽ. സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലം മുതൽ. സിൻസ് മുതൽ എന്നാണ് അർത്ഥം. ഫോർ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഫോർ ദ ലാസ്റ്റ് 2 hours, കഴിഞ്ഞ 2 മണിക്കൂറുകളായി, അല്ലെങ്കിൽ ഫോർ 2 hours, 2 മണിക്കൂറുകളായി. ഫോർ ദ ലാസ്റ്റ് 2 hours ഐ ഹാവ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ. 2 മണിക്കൂറായി ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൗ ലോങ് ഹാവ് യു ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ. ഹൗ ലോങ് ഹാവ് യു ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ. അപ്പോൾ ഞാൻ പറയുന്നു, സാർ ഐ ഹാവ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ 2 hours. അത് മനസ്സിലാക്കി വച്ചേക്കുക. അപ്പോൾ ദേ ഡാഷ് ടുഗദർ സിൻസ് 2001. ദേ ഹാവ് ബീൻ ലിവിങ് ടുഗദർ സിൻസ് 2001. 2001 മുതൽ അവർ ഒരുമിച്ച് ജീവിച്ചു വരുന്നു. അപ്പോൾ അവർ എത്ര കാലം മുതൽ ഒരുമിച്ച് ജീവിച്ചു വരുന്നു? ഹൗ ലോങ്, ഹൗ ലോങ് ഹാവ് ദേ ബീൻ ലിവിങ് ടുഗദർ. അപ്പോൾ ദേ ഹാവ് ബീൻ ലിവിങ് ടുഗദർ എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അടുത്തത്, ടേക്ക് ആൻ അംബ്രല വിത്ത് യു ലെസ്റ്റ് ഇറ്റ് ഡാഷ് റെയിൻ. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ലെസ്റ്റ് വന്നാൽ ഷുഡ് വരും. തുടങ്ങിയെന്ന് ഇപ്പോൾ മനസ്സ് വിചാരിക്കുകയാണ് ചക്രവാണി സാർ. തുടങ്ങി ലെസ്റ്റ് വന്നാൽ, LEST ലെസ്റ്റ് അല്ലാത്ത പക്ഷം, അങ്ങനെ ആകുന്ന പക്ഷം, ലെസ്റ്റ് വന്നാൽ ഷുഡ് വരും. സ്കേഴ്സിലി ഹാർഡിലി വന്നാൽ ബെൻ വരും. വുഡ് യു മൈൻഡ് വന്നാൽ ING വരും. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ, വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ. ഹാർഡ് ബെറ്ററിന് ശേഷം ടു ചേർക്കൂല. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് തെറ്റ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഹി ഓർഡേഡ് ഫോർ എ കപ്പ് ഓഫ് ടീ, തെറ്റ്. ഹി ഓർഡേഡ് എ കപ്പ് ഓഫ് ടീ. നോക്കൂ, ഞാൻ ഓഫീസിൽ നിന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇന്ന് കൺസേൺഡ് ക്ലർക്ക് വന്നിട്ടില്ല. കൺസേൺഡ് ക്ലർക്ക് എന്നൊരു ക്ലർക്കില്ല. കൺസേൺഡ് എന്ന് പറഞ്ഞൊരു സ്ഥാനമാനമല്ല, ക്ലർക്ക് കൺസേൺഡ് ആണ് ശരി. ക്ലർക്ക് കൺസേൺഡ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത്. ക്ലർക്ക് കൺസേൺഡ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ആണ് ശരി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്. അതുപോലെ പിന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോ, ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, സീനിയർ, ബ്ലൈൻഡ് 2. ആ ബ്ലൈൻഡ് 2 കഴിഞ്ഞ ആഴ്ച പരീക്ഷയ്ക്ക് ചോദിച്ചു. ബ്ലൈൻഡ് 2
ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, സീനിയർ, പ്രിഫർ, മേരിഡ്, പ്രയർ, ബ്ലൈൻഡ് ടു, ഇതിൻ്റെ ടു എ ചേർക്കുള്ളൂ. ഓർമ്മയുണ്ടോ ഇതൊക്കെ? പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? അഭിപ്രായം എഴുതൂ. ക്ലാസ് വേണോ വേണ്ടേ? ഒക്കെ നിങ്ങൾ പറയും പോലെ തന്നെയാണ്. അപ്പോൾ ടേക്ക് ആൻ അംബ്രല വിത്ത് യു, ലെസ്റ്റ് ഇറ്റ് ഡാഷ് റെയിൻ, ഷുഡ്, കുഡ്, വുഡ്, വില്. പറയൂ. ഇറ്റ് ഷുഡ് റെയിൻ, ഇറ്റ് ഷുഡ് റെയിൻ, ലെസ്റ്റ് ഫോളോസ് ഷുഡ്, സ്കെഴ്സിലി ഹാർഡ്ലി ഫോളോസ് വെൻ, വുഡ് യു മൈൻഡ് ഫോളോസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്, ഹാർഡ് ബെറ്റന് ശേഷം ടു ചേർക്കാൻ പാടില്ല, റിട്ടേൺഡ് ബാക്ക് എന്ന് പറയില്ല, ഡിസ്കസ്ഡ് എബൌട്ട് എന്ന് പറയില്ല, മെൻഷൻ എബൌട്ട് എന്ന് പറയില്ല, ഹെയേഴ്സ് എന്ന് പറയില്ല, ക്യാറ്റിൽസ് എന്ന് പറയില്ല, ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല, ഇൻഫർമേഷൻസ് എന്ന് പറയില്ല, റിട്ടേൺഡ് ബാക്ക് എന്ന് പറയില്ല, ലഗേജസ് എന്ന് പറയില്ല, ഇൻഫർമേഷൻസ് എന്ന് പറയില്ല, സ്റ്റേഷനറീസ് എന്ന് പറയില്ല. ഇതൊക്കെ ഓർമ്മയുണ്ടോ? മനസ്സിൽ ഓർമ്മ കിട്ടോടോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത കണ്ടീഷണൽ ക്ലാസ്സാണ്. എൻ്റെ കൂടെ പറയൂ. തിരുവനന്തപുരം, എൻ്റെ കൂടെ പറയൂ. കൊല്ലം, എൻ്റെ കൂടെ പറയൂ. സൂരജ്, എൻ്റെ കൂടെ പറയണം ഒരാളെങ്കിലും. ഇഫ് യു ഇൻവൈറ്റ്, ഐ വിൽ കം. സൂരജ് അവിടെ ഇരുന്ന് പറയാണ്, ഇഫ് യു ഇൻവൈറ്റഡ് ഐ വുഡ് കം, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം. സൂരജ് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പറയുകയാണ്, ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം. കണ്ടീഷൻ ക്ലാസ്. ഇഫ് യു ഇൻവൈറ്റഡ് പേഴ്സൺസ് ഐ വുഡ് കം, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം. നമ്മൾ ഈ കുട്ടികൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. എന്നിട്ട് തന്നിരിക്കുന്ന ബാക്കി ഏത് വരിയിലുള്ളതെന്ന് നോക്കും. അടുത്ത, ഇഫ് യു സേവ് മണി യു ക്യാൻ ബൈ എ കാർ, ഇഫ് യു സേവ്ഡ് മണി യു കുഡ് ബൈ എ കാർ, ഇഫ് യു ഹാഡ് സേവ്ഡ് മണി യു കുഡ് ഹാവ് ബോട്ട് എ കാർ. ബോട്ട്, ബി യു ഐ, ബൈ ബോട്ട്, ബോട്ട്, ബി ഒ യു ജി എച്ച് ടി. ഒരിക്കൽ കൂടി, ഇഫ് യു സേവ് മണി യു ക്യാൻ ബൈ എ കാർ, ഇഫ് യു സേവ്ഡ് മണി യു കുഡ് ബൈ എ കാർ. ആ സേവ്ഡും കുഡിൻ്റെ അടി വരയിടുക. ഇഫ് യു ഹാഡ് സേവ്ഡ് മണി യു കുഡ് ഹാവ് ബോട്ട് എ കാർ. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ പറയാം, ഇഫ് യു ഹെൽപ്ഡ് മീ, ഇഫ് യു ഹെൽപ്ഡ് മീ എന്ന് പറയുന്നത് ഇഫ് യു ഇൻവൈറ്റഡ് ഐ ഇൻവൈറ്റഡ്, ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം, ഇഫ് യു ഇൻവൈറ്റഡ് ഐ വുഡ് കം. അപ്പോൾ ഇഫ് യു ഹെൽപ്ഡ്, ഇഫ് യു ഇൻവൈറ്റഡിന് തുല്യം. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വിൽ ഹെൽപ്പ് യു ആണോ ഐ വുഡ് ഹെൽപ്പ് യു ആണോ? ഐ വുഡ് ഹെൽപ്പ് യു ആണ് ശരി. ഐ വുഡ് ഹെൽപ്പ് യു. പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹീ സെറ്റ് ഹീ വിൽ കം, തെറ്റ്, ഹീ സെറ്റ് ഹീ വുഡ് കം. ഇത് പല പ്രാവശ്യം ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളതാണ്. വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹൗസ് ഹീ ഡാഷ്. ഇത് എത്ര തീരെ പറഞ്ഞതാണ്. വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹൗസ്, ഐ റീച്ച്ഡ് പാസ്റ്റ് സിമ്പിൾ, ഞാൻ അവൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു. ഹീ ഹാർഡ് ലെഫ്റ്റ്, ഹാർഡ് ലെഫ്റ്റ്, പോയിട്ടുണ്ടായിരുന്നു. എൽ എ വി, ലീവ് ലെഫ്റ്റ്, ലെഫ്റ്റ്. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ഓൾറെഡി ലെഫ്റ്റ്, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. വെൻ ഐ റീച്ച് ദ ബസ് സ്റ്റാൻഡ് ദ ബസ് ഹാർഡ് ഗോൺ, ബസ് പോയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? വെൻ ദ ഡോക്ടർ അറൈവ്ഡ് പേഷ്യൻറ്റ് ഹാർഡ് ഡൈഡ്, വെൻ ദ ഡോക്ടർ അറൈവ്ഡ് പാസ്റ്റ് സിമ്പിൾ, ദ പേഷ്യൻറ്റ് ഹാർഡ് ഡൈഡ് പാസ്റ്റ് പെർഫെക്റ്റ്, ഹാർഡ് ഡൈഡ് മരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദ പേഷ്യൻറ്റ് ഹാർഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്, ദ പേഷ്യൻറ്റ് ഹാർഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്, ഡോക്ടർ എത്തിച്ചേരുന്നതിന് മുമ്പ് രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത, ഞാൻ ബോർഡിൽ എഴുതിയിടുന്നില്ല, ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ബോർഡിൽ എഴുതിയിടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, സക്രവാണി സാർ ബോർഡിൽ എഴുതിയിടണം. അടുത്തത്, ഹി ഹാസ് ബീൻ ഇൻ പ്രിസൺ ഡാഷ് ടെൻ ഇയേഴ്സ്, സിൻസ് ഫോറുമാണ്. കൃത്യസമയമാണെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ. അപ്പോൾ ഹി ഹാസ് ബീൻ ഇൻ പ്രിസൺ ഫോർ ടെൻ ഇയേഴ്സ്, 10 വർഷം കൊണ്ട് അയാൾ ജയിലിലാണ്. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഹൗ ലോങ് ഹാസ് ഹി ബീൻ ഇൻ പ്രിസൺ. അപ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞു, സാർ ഹി ഹാസ് ബീൻ ഇൻ പ്രിസൺ ഫോർ ടെൻ ഇയേഴ്സ്, സിൻസ് ഫോർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത, സെൻറ്റൻസ് കറക്ഷനാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഐ വാസ് ആസ്ക്ഡ് ടു മീറ്റ് ദ കൺസേൺഡ് ക്ലർക്ക്. എവിടെയാണ് തെറ്റ്? കൺസേൺഡ് ക്ലർക്ക് എന്ന് പറയില്ല, ക്ലർക്ക്, കൺസേൺഡ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്. ഓർഡേഡ് ഫോർ എ കപ്പ് ഓഫ് ടീ തെറ്റ്, ഓർഡേഡ് എ കപ്പ് ഓഫ് ടീ, ഫോർ വേണ്ട. അടുത്തത്, ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. ഹീ ടോൾഡ്, ടോൾഡ് ഇവിടെ നിന്ന് കിട്ടി, ടെൽ, ടോൾഡ്, ടോൾഡ്, ടോൾഡ് പാസ്റ്റ് ടെൻസ്. ഹീ ഈസ് നോട്ട് വെൽ തെറ്റ്, ഹീ വാസ് നോട്ട് വെൽ ആണ് ശരി. ഞാൻ പറയുന്നത് ക്ലാസ്സിൽ നിന്ന് പറയണം, ഐ ആം നോട്ട് വെൽ. സൂരജ് സൂരജിൻ്റെ വീട്ടിൽ ചെന്ന് പറയണം, ചക്രവാണി സാർ ടോൾഡ് മീ ഹി വാസ് നോട്ട് വെൽ. അല്ലെങ്കിൽ ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി വാസ് നോട്ട് വെൽ.
അപ്പോൾ ഇവിടെ ടോൾഡ് വന്നതുകൊണ്ട് ഇവിടെ ഈസ് വരുമില്ല, വാസേ വരുള്ളൂ, WIS വാസ്. അടുത്ത ദ ബിഹേവിയർ ഓഫ് ദ ചിൽഡ്രൻ വേർ എക്സലൻസ്. ദ ബിഹേവിയർ പെരുമാറ്റം, ദ ബിഹേവിയർ ഓഫ് ദ ചിൽഡ്രൻ കുട്ടികളുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു, എക്സലൻസ് വളരെ നല്ലത്. ബിഹേവിയർ ആണ് ഇതിലെ ഹെഡ് വേർഡ്, അത് ഏകവചനമാണ്. ദ ബിഹേവിയർ ഓഫ് ദ ചിൽഡ്രൻ വാസ് എക്സലൻ്റ്, വെയർ എക്സലൻ്റ് ആൻഡ് തെറ്റ്, വാസ് എക്സലൻ്റ് ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഡാഷ് 1990, 1990 മുതൽ ഞാനിവിടെ താമസിച്ചു വരുന്നു. അപ്പോൾ ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 1990, കൃത്യസമയം വന്നാൽ സിൻസ്. അടുത്ത ഹെയ്റ്റ് വെറുക്കുക, ഹെയ്റ്റ് വെറുക്കുക എന്നുള്ളതിൻ്റെ സിനണിയം ഏതാണ്? ബിക്യൂത്ത്, ബിനം, ബെസ്റ്റവ്, അബ്ഹോർ, ഇതിലൊരെണ്ണമാണ് ശരി. ഹെയ്റ്റ് വെറുക്കുക, വെറുക്കുക എന്നുള്ള അതേ വാക്കാണ്, വേർഡാണ് അബ്ഹോർ, ABHOR, അബ്ഹോർ വെറുക്കുക, അബ്ഹോർ വെറുക്കുക. അടുത്ത ആന്റണി ഓപ്പോസിറ്റ് എഴുതാണ് വാല്യുബിൾ, വാല്യുബിൾ വിലപ്പെട്ടത്. വാല്യുബിൾ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ചീപ്പ്, CHEAP, ചീപ്പ്. എന്നാൽ വാല്യുബിളിൻ്റെ ഓപ്ഷനിൽ ഇൻവാല്യുബിൾ കൊടുത്തിട്ടുണ്ട്. വാല്യുബിളിൻ്റെ ഓപ്പോസിറ്റ് ചീപ്പാണ്, ചീപ്പിൻ്റെ അത് എക്സ്പെൻസീവ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ വാല്യുബിൾ എന്നുള്ളതിൻ്റെ ഓപ്ഷൻ എ, ഇൻവാല്യുബിൾ കൊടുത്തിട്ടുണ്ട്. ഇൻവാല്യുബിൾ അമൂല്യമായ, അത് ഓപ്പോസിറ്റല്ല. വാല്യുബിൾ വിലപ്പെട്ടത്, ഇൻവാല്യുബിൾ അമൂല്യമായത്, ചീപ്പാണ് ഓപ്പോസിറ്റ്. വാല്യുബിളിൻ്റെ ഓപ്പോസിറ്റ് ചീപ്പാണ്. ഹീസ് 80 years old, ക്വസ്റ്റ്യൻ ആണ്. ഹീസ് 80 years old, ഈസിൻ്റ് ഹി. ഹീസ് നോട്ട് 80 years old, ഈസ് ഹി. ആമധികൻ നോട്ട് ആറിൻ്റ്, ഷാലധികൻ നോട്ട് ഷാൻഡ്, വില്ലധികൻ നോട്ട് വോണ്ട്, യൂസ്ഡ് പ്ലസ് നോട്ട് ഡിഡിൻ്റ്. ലെറ്റസ് വന്നാൽ ഷാൽ വി, ലെറ്റസ് ഹാവ് എ കോഫി, ഷാൽ വി ഓപ്പൺ ദ ഡോർ, വിൽ യു, ഓർമ്മയുണ്ടോ? ഇതൊക്കെ ടാഗ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ളതാണ്, എല്ലാവർക്കും കിട്ടുന്നതാണ്. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്സ്, എവരിബഡി ക്ലെയിംസ്, ക്ലെയിംസിന് ഡെസ്സധികം ക്ലെയിമാണ്, അതുകൊണ്ട് ഇതിനകത്ത് നോട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡെസിൻ്റെ ദേ എന്ന് എഴുതി, ഡെസും ദേയും കൂടെ ചേരുകയില്ല, അതുകൊണ്ട് ദേ ഇനി മാറ്റാനും പറ്റില്ല, അതുകൊണ്ട് ഡോണ്ട് ദേ ആണ് ഉത്തരം. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്സ്, ടാഗ് ക്വസ്റ്റ്യൻ ഡോണ്ട് ദേ ആണ്. സംശയമുള്ളവർക്ക് ഇത് എഴുതി ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സുനിൽ ആസ് വെൽ ആസ് ഡാഷ് ടു ബി ബ്ലെയിം ഫോർ വാട്ട് ഹാപ്പൻഡ്. അനിൽ ആസ് വെൽ ആസ് സുനിൽ, ആസ് വെൽ ആസിന് മുമ്പുള്ളത് അനിലാണ്, ഒന്നാണ്. അതുകൊണ്ട് ഈസ് വരാം, ഓസ് വരാം, ഹാസ് വരാം, ഡസ് വരാം, പ്ലേസ് വരാം, ഓസ് വരാം. അതേസമയം ആസ് വെൽ ആസിന് മുമ്പ് ടീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ ആർ വരാം, WER വേർ വരാം, ഹാവ് വരാം, ഡൂ വരാം, പ്ലേ വരാം, കം വരാം. അപ്പോൾ ആസ് വെൽ ആസിന് മുമ്പുള്ള സബ്ജക്റ്റാണ് പരിഗണിക്കേണ്ടത്. അനിൽ ആസ് വെൽ ആസ് സുനിൽ ഈസ്റ്റ് ബ്ലെയിം ഫോർ വാട്ട് ഹാപ്പൻഡ്. ഈസ്റ്റ് ബ്ലെയിം ഫോർ വാട്ട് ഹാപ്പൻഡ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിനണിയം എഴുതാനാണ് സെയിം മീനി. അബ്സ്റ്റെയിൻ, അബ്സ്റ്റെയിൻ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക. ABSTAIN, അബ്സ്റ്റെയിൻ, മാറി നിൽക്കുക അല്ലെ, വിട്ടു നിൽക്കുക. അബ്സ്റ്റെയിൻ എന്ന വാക്കിൻ്റെ അതേ അർത്ഥമാണ് റിഫ്രെയിൻ, RFRAIN, റിഫ്രെയിൻ വിട്ടു നിൽക്കുക. അബ്സ്റ്റെയിൻ വിട്ടു നിൽക്കുക, റിഫ്രെയിൻ വിട്ടു നിൽക്കുക. എന്നാൽ ഇതിനകത്ത് കണ്ടെയ്ൻ അടങ്ങിയിരിക്കുക, ഒപ്റ്റെയിൻ നേടുക, റീടെയിൻ നിലനിർത്തുക, റീടെയിൻ, RETAIN, റീടെയിൻ നിലനിർത്തുക. ഒരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറുള്ള 20 ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഇത് 2005 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2000 മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള അടിസ്ഥാനത്തിൽ ആദ്യത്തെ ക്ലാസ് വളരെ ലളിതമായിരിക്കണമെന്ന് ബോധപൂർവം വിചാരിച്ചതുകൊണ്ട് ആണ് ഇന്ന് ഈ ഇംഗ്ലീഷ് ക്ലാസ് കൂടെ എടുത്തത്. ഈ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയണം. കുറച്ചുകൂടി മെച്ചപ്പെട്ടതും ഡിഗ്രി ലെവലിനും സബ് ഇൻസ്പെക്ടർക്കും ഉപകാരപ്പെടുന്നതുമായ ക്ലാസ്സുകൾ, എല്ലാ ഭാഗങ്ങളും കൂടെ ചേർത്തുള്ള ക്ലാസ്സുകൾ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.